സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ഉറച്ച ബോധ്യം മലയാളികൾക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി ഇവിടെ സജീവമായി തന്നെ നടക്കുന്നു. സ്ത്രീധനം എന്ന പേരിന് പകരം വിവാഹ സമ്മാനമെന്ന് അറിയപ്പെടാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ വീണ്ടും വാർത്തകളായതോടെ ഈ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. സ്ത്രീധനം നൽകാനാകാത്തതിന്റെ പേരിൽ സുഹൃത്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ഷഹ്ന അതിലൊരാൾ മാത്രമാണ്. 2021 മാത്രം 66 സ്ത്രീധന പീഡന മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 15,143 കേസുകൾ മാത്രം സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ദിനം പ്രതി 18-ലേറെ സ്ത്രീകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത്. 6 പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഡൌറി പ്രൊഹിബിഷൻ ആക്ട് 1969 പ്രകാരം സ്ത്രീധനം നിരോധിക്കപ്പെട്ടതാണ്. സംസ്ഥാന പോലീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 4-ൽ 3 സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടവയാണ്. 2010 മുതൽ 2021 വരെയുള്ള കണക്കെടുത്താൽ സംസ്ഥാന വനിതാ കമ്മീഷൻ മുമ്പാക്കി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1096 സ്ത്രീധന പീഡന കേസുകളാണ്. നിയമം എത്രയൊക്കെ കടുപ്പിച്ചാലും സമൂഹം ഒരു കുറ്റകൃത്യത്തെ സാധുവാക്കിയാൽ അതൊരു തടസ്സവും കൂടാതെ നടക്കും എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് സ്ത്രീധനം. സാംസ്കാരിക സംവേദനക്ഷമതയ്ക്ക് ഇതിലൊരു വലിയ റോളുണ്ട്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം എല്ലായ്പ്പോഴും അത് നിലനിൽക്കുന്ന സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിയമം കർശനമായപ്പോൾ പാരിതോഷികം എന്ന പേരിൽ ഈ അനാചാരം ഇന്നും തുടർന്നു പോരുന്നു. സ്ത്രീധനം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ നിരോധിക്കുകയും ലംഘിക്കുന്നവർക്ക് 6 മാസം മുതൽ 5 വർഷം വരെയുള്ള തടവ് നൽകുകയും ചെയ്യുന്ന നിയമം ആഡംബര വിവാഹങ്ങളെ നിയന്ത്രിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല. 2021 സംസ്ഥാന വനിതാ കമ്മീഷൻ അത്തരം ആവശ്യം മുന്നോട്ട് വച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ആഡംബര വിവാഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ മംഗല്യനിധി സെസ് കേരള സർക്കാർ 2015 കൊണ്ടുവന്നെങ്കിലും കേരള ഹൈക്കോടതി അത് റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത്. വിവാഹം, ഗർഭധാരണം എന്നിവയെ സംബന്ധിച്ച് പോലും സ്വന്തമായൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ എത്ര കണ്ട് സാധിക്കുന്നുണ്ട് എന്നതും ഇത്തരം സന്ദർഭങ്ങളിൽ ചേർത്ത് വായിക്കേണ്ടതായി ഉണ്ട്. തങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ നിരവധി മാർഗങ്ങൾ കേരളം ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്നും വേണ്ട വിധം ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചീഫ് ഡവറി പ്രൊഹിബിഷൻ ഓഫീസറുടെ സർക്കുലർ പ്രകാരം ഗവൺമെന്റ് സംവിധാനങ്ങളിലെ പുരുഷ ജീവനക്കാർ തങ്ങൾ സ്ത്രീധനം വാങ്ങിയല്ല വിവാഹം കഴിച്ചത് എന്ന് നിലവിൽ സത്യവാങ്മൂലം നൽകണം. സ്ത്രീധനത്തിന്റെ നിർവചനത്തെ തന്നെ വിശാലമായി വ്യാഖ്യാനിച്ച് വിവാഹത്തിന് ശേഷം എന്താവശ്യപ്പെട്ടാലും അത് സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് വിസ്മയ കേസിലൂടെ കേരള ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നു. സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3-ാം വകുപ്പ് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ അതിനായി പ്രേരിപ്പിക്കുന്നതോ 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്രകാരം വാങ്ങിയ സ്ത്രീധനം 3 മാസത്തിനുള്ളിൽ വധുവിന് തിരികെ നൽകണം. അല്ലാത്ത പക്ഷം 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകാവുന്നതുമായ തടവും 5,000 രൂപ മുതൽ 10,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ച പരാതി ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർ മുൻപാകെ നൽകാവുന്നതാണ്. പ്രസ്തുത ഓഫീസർക്ക് പരാതിയിൽ തെളിവ് ശേഖരിക്കാനും വധുവായ സ്ത്രീ അല്ലാതെ മറ്റൊരാളുടെ പക്കലാണ് പ്രോപ്പർട്ടി എന്ന് കണ്ടാൽ അത് തിരികെ നൽകാൻ ഉത്തരവിടാനുമുള്ള അധികാരവുമുണ്ട്. വസ്തുക്കൾ തിരികെ ലഭിക്കും മുൻപ് സ്ത്രീ മരണപ്പെട്ടാൽ അത് ലഭിക്കാനുള്ള അവകാശം കുട്ടികൾക്കും കുട്ടികളില്ലാത്ത പക്ഷം മരണപ്പെട്ട സ്ത്രീയുടെ രക്ഷിതാക്കൾക്കുമാണ്. സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3-ാം വകുപ്പ് പ്രകാരം ഒരാൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ ആ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ വ്യക്തിക്കാണ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ 498A വകുപ്പ് പ്രകാരം സ്ത്രീധന പീഡന കേസുകൾ അനവധി രജിസ്റ്റർ ചെയ്യാറുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. 12.1% മാത്രമാണ് കൺവിക്ഷൻ നിരക്ക്. ഇത്തരം പ്രവണതകളുടെ തുടർച്ചയ്ക്ക് അതും ഒരു കാരണമാണ്. വളരെ ആഴത്തിൽ മൾട്ടി ഡിസിപ്ലിനറി സമീപത്തിലൂടെ മാത്രമേ അതിനെ ചെറുക്കുവാൻ കഴിയൂ. വിവാഹപൂർവ്വ കൗൺസിലിംഗ് പോലുള്ള അവശ്യം വേണ്ട നടപടികൾ നിർബന്ധിതമാക്കുക. സോഷ്യൽ വെൽഫെയർ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക, ബോധവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതും ആവശ്യം വേണ്ട ഇടപെടലുകൾ ആണ്. ശിക്ഷയുടെ കാഠിന്യമല്ല മറിച്ച് നിശ്ചിതത്വമാണ് കുറ്റകൃത്യങ്ങളെ തടയുക. ഇത്തരം കേസുകൾ വളരെ വേഗം വിചാരണ നടത്തി തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടാകണം. സ്ത്രീധന നിരോധന ചട്ടങ്ങൾ പ്രകാരം വധുവിന് ലഭിക്കുന്ന പാരിതോഷികങ്ങളുടെ ലിസ്റ്റ് സത്യവാങ്മൂലമായി രജിസ്ട്രേഷൻ സമയത്ത് സമർപ്പിക്കണം. നവംബർ 26 സ്ത്രീധന നിരോധന ദിനമായി ആചരിച്ച് പ്രതിജ്ഞ ചെയ്തതുകൊണ്ടോ കടുത്ത ശിക്ഷകൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ മാറ്റപ്പെടുന്ന ഒരു സാമൂഹിക അപകടമല്ല സ്ത്രീധനം. ഒരു പാട്രിയാർക്കൽ സമൂഹം അതിന്റെ പഴഞ്ചൻ ബോധ്യങ്ങളിൽ തുടരുമ്പോൾ ശക്തമായ ഇടപെടലുകളിലൂടെ മാത്രമേ അവിടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ. പ്രത്യേകിച്ചും അവിടെ കച്ചവട താല്പര്യങ്ങൾക്കെതിരെയാണ് സ്റ്റേറ്റ് സഞ്ചരിക്കേണ്ടി വരിക എന്നത് ആ പ്രയത്നത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. സമൂഹത്തെ ശക്തമായ രീതിയിൽ തുടർച്ചയായി ബോധവൽക്കരണം ചെയ്യാൻ നിയമം കൊണ്ട് മാത്രം ഇന്ത്യൻ മണ്ണിൽ അത്ര കണ്ട രൂഢമായ ഈ കുറ്റകൃത്യത്തെ ചെറുക്കുക അസാധ്യമാണ്.